ഒരു സ്ത്രീ തന്റെ ഗർഭപാത്രം ഗർഭധാരണത്തിനും പ്രസവത്തിനുമായി നൽകുക വഴി കുട്ടികളില്ലാത്ത ദമ്പതിമാർക്കോ വ്യക്തിക്കോ കുട്ടികളെ ജനിപ്പിക്കുവാൻ സൗകര്യമൊരുക്കുന്നതാണ് വാടക ഗർഭധാരണം. ഇത് പല രീതിയിലുണ്ട്. അതിലൊന്നാണ് ട്രഡീഷണൽ സറഗേറ്റ്സ്. പങ്കാളികൾ തങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കാനായി ഒരു സ്ത്രീയെ കണ്ടെത്തുകയും അവരിൽ അച്ഛനാകേണ്ട വ്യക്തിയുടെ ബീജം നിക്ഷേപിക്കുകയും ചെയ്യും. ഇവർ ഗർഭം ധരിച്ച് ദമ്പതികൾക്കായി കുഞ്ഞിനെ പ്രസവിച്ചു നൽകും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ ജൈവാമ്മ പ്രസവിച്ച സ്ത്രീയായിരിക്കും. കാരണം പുരുഷന്റെ ബീജത്തിൽ ഇവരുടെ അണ്ഡമാണ് കലരുന്നത്. എന്നാൽ ദമ്പതികളിൽ നിന്ന് തന്നെ ബീജവും അണ്ഡവും ശേഖരിച്ച് വാടക ഗർഭധാരണം നടത്തുന്ന രീതിയുമുണ്ട്. IVF വഴി അമ്മയുടെ അണ്ഡം ശേഖരിച്ച് അച്ഛന്റെ ബീജവുമായി യോജിപ്പിച്ച് വാടക ഗർഭധാരണത്തിന് വേണ്ടി കണ്ടെത്തിയ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. വാടക ഗർഭധാരണത്തിൽ കുഞ്ഞിന് ഗർഭപാത്രത്തിന്റെ ഉടമയായ അമ്മയുമായി ജൈവിക ബന്ധമില്ല. അതിനാൽ തന്നെ ഇത്തരം അമ്മമാരെ ഗർഭവാഹകർ എന്നാണ് വിളിക്കുന്നത്. ഭ്രൂണത്തെ നിർദ്ദിഷ്ട ദമ്പതികളുടെ ബീജവും അണ്ഡവും ടെസ്റ്റ് ട്യൂബിൽ വെച്ച് ബീജസങ്കലനം നടത്തിയാണ് സൃഷ്ടിക്കുന്നത്. പിന്നീട് ഭ്രൂണത്തെ വാടക ഗർഭപാത്രത്തിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞിന് പ്രസവിക്കുന്ന സ്ത്രീയുടെ ജനിതക ഘടകങ്ങളുമായി സാമ്യമുണ്ടാകില്ല. അതിനാൽ അണ്ഡം നൽകിയ സ്ത്രീയായിരിക്കും കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ. ദമ്പതികൾക്ക് തന്നെ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആകാൻ സാധിക്കും. ഇതാണ് ജെസ്റ്റേഷണൽ സറഗേറ്റ്സ്. ഇതിനാണ് ട്രഡീഷണൽ രീതിയേക്കാൾ സ്വീകാര്യത. പ്രീതി സിന്ത, ഷാറൂഖ് ഖാൻ, പ്രിയങ്ക ചോപ്ര തുടങ്ങിയ സെലിബ്രിറ്റികളെല്ലാം ഇതിന് ഉദാഹരണമാണ്. തെന്നിന്ത്യയിൽ നയൻതാര വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ട കുഞ്ഞുങ്ങളെ സ്വീകരിച്ചപ്പോൾ ഇത് വലിയ വാർത്തയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 5 മാസങ്ങൾക്കുള്ളിൽ തങ്ങൾക്ക് ഇരട്ട കുട്ടികൾ പിറന്നെന്ന് നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും അറിയിച്ചപ്പോൾ പലർക്കും അമ്പരപ്പായിരുന്നു. പിന്നീടാണ് സറോഗസി വഴിയാണ് കുട്ടികൾ പിറന്നതെന്ന് വ്യക്തമായത്. സന്തോഷ വാർത്ത അറിയിച്ചതിന് പിന്നാലെ താരദമ്പതികൾ വിവാദത്തിൽ അകപ്പെടുകയാണുണ്ടായത്. സെറോഗസി സംബന്ധിച്ചുള്ള നിയമത്തിൽ ചില പുതിയ ചട്ടങ്ങൾ സർക്കാർ വെച്ചിട്ടുണ്ട്. ഈ ചട്ടങ്ങൾ നയൻതാരയും വിഘ്നേഷും ലംഘിച്ചെന്നും ആരോപണം വന്നു. പിന്നാലെ ഇക്കാര്യത്തിൽ തമിഴ്നാട് ആരോഗ്യ മന്ത്രാലയം അന്വേഷണവും പ്രഖ്യാപിച്ചു. 6 വർഷം മുൻപേ തങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതാണെന്നും വാടകഗർഭധാരണത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്ന് നയൻസും വിഘ്നേഷും അറിയിച്ചു. നിയമലംഘനം നടന്നിട്ടില്ലെന്ന് വ്യക്തമായതോടെയാണ് വിവാദങ്ങൾ അകന്നത്. എന്നാൽ നയൻതാര സെറോഗസി വഴി കുഞ്ഞുങ്ങളെ സ്വീകരിച്ചതിൽ നിയമലംഘനമുണ്ടെന്ന വാദവുമായി അന്ന് രംഗത്ത് വന്ന നടിയാണ് കസ്തൂരി. നയൻതാരയുടെ ആരാധകർ വിമർശനം ഉന്നയിച്ചെങ്കിലും കസ്തൂരി ഇത് കാര്യമാക്കിയില്ല. ഇപ്പോഴിതാ അന്ന് അങ്ങനെയൊരു നിലപാടെടുത്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് കസ്തൂരി. നയൻതാര സെറോഗസി വഴി അമ്മയായതിനെ താൻ എതിർത്തിട്ടില്ലെന്ന് കസ്തൂരി പറയുന്നു. സെറോഗസിയുടെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. നിയമപരമായാണ് നടി ചെയ്തതെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നും കസ്തൂരി പറഞ്ഞു. യഥാർത്ഥത്തിൽ സെറോഗസിയെ താൻ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ ഗേ കപ്പിൾസിനോ മറ്റോ സെറോഗസിയോ ദത്തെടുക്കലോ ഇന്ന് നിയമപരമായി സാധിക്കില്ല. അത് ശരിയല്ല. സെറോഗസി പ്രക്രിയ നിയമപരമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കും, കസ്തൂരി വ്യക്തമാക്കി. നയൻതാര കസ്തൂരിയുടെ പരാമർശങ്ങളോട് പ്രതികരിച്ചിട്ടില്ല.